അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലുള്ള മരണമില്ലാത്ത മനുഷ്യൻ എന്ന അക്കിത്തത്തിൻ്റെ കവിതയുമായി ബന്ധപ്പെട്ട പാഠത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ കൂടാതെ കഠിനപദങ്ങൾ, ആസ്വാദനക്കുറിപ്പ്, കർണൻ്റെ കഥ, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ എന്നിവയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കഠിനപദങ്ങൾ കണ്ടെത്തുക. ഉത്തരം: കടുക്കൻ, പുരുഷന്മാർ ചെവിയിലിടുന്ന ഒരുതരം കമ്മൽ. നെറ്റിക്കര കാലുറുപ്പിക, നെറ്റിയിൽ 25 പൈസയുടെ വലിപ്പത്തിലുള്ള. കാൽ ഉറുപ്പിക എന്ന് പറഞ്ഞാൽ 25 പൈസയാണ്. മിഴിയൂന്നുക, നോക്കുക. ഉദ്ഘോഷിച്ച, ഉറക്കെ പറഞ്ഞ. മൊഴി, വാക്ക്. മർത്യർ, മനുഷ്യർ. തിരസ്കരിക്കുക, ഉപേക്ഷിക്കുക. ധീരപ്രജ്ഞൻ, ധൈര്യവും അറിവും ഉള്ളവൻ. പ്രജ്ഞ, അറിവ് അല്ലെങ്കിൽ ബോധം. മന്ദസ്മിതം, ചെറുപുഞ്ചിരി. നിർനിമേഷൻ, കണ്ണടയ്ക്കാതെ നിൽക്കുന്നവൻ, അതായത് കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ള അർത്ഥം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രകാശം പരത്തുന്നവർ എന്ന ഒരു വായനക്കുറിപ്പ് മാലിയുടെ കഥയിലുള്ള ഒരു വായനക്കുറിപ്പ് തന്നിട്ടുണ്ട്. അതിലെ ചോദ്യമാണ്, കർണൻ്റെ സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് ഇവിടെ വ്യക്തമാകുന്നത്? കർണൻ്റെ സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് ഇവിടെ വ്യക്തമാകുന്നത്? ഉത്തരം: കർണൻ്റെ ദാനശീലമാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത്. കർണൻ്റെ സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് ഇവിടെ വ്യക്തമാകുന്നത് എന്ന ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ കർണൻ്റെ കഥയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. കർണൻ ജന്മനാൽ തന്നെ കവചം ചാർത്തിയവനും രത്നകുണ്ഡലങ്ങൾ അണിഞ്ഞവനുമായിരുന്നു. കുന്തികന്യയിലുണ്ടായി സൂര്യാൽ കർണൻ മഹാബലൻ. ജനനാൽ കവചം ചാർത്തി മണികുണ്ഡലമണ്ഡിതൻ. കവചകുണ്ഡലം എന്ന് പറഞ്ഞാൽ കവചവും കുണ്ഡലവും എന്നാണ്. കവചം എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റും അമ്പെയ്ത്തും ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ മുറിയാതിരിക്കാനായിട്ട് ധരിക്കുന്ന ഒരു പടച്ചട്ട എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ ഈ പടച്ചട്ടയോടുകൂടിയാണ് കർണൻ ജനിച്ചത്. അതോടൊപ്പം തന്നെ ചെവിയിലൊരു കുണ്ഡലവും ഉണ്ടായിരുന്നു. കുണ്ഡലം എന്ന് പറഞ്ഞാൽ കമ്മലാണ്, വൃത്താകൃതിയിലുള്ള ഒരു കർണാഭരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ജനിക്കുമ്പോൾ തന്നെ, അതായത് ജനനത്തോട് ഇപ്പം നമ്മളുടെ കൈയും കാലുമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളത് പോലെ തന്നെ ഈ കവചവും ഈ കുണ്ഡലത്തോടും കൂടിയാണ് കർണൻ ജനിച്ചത്. അത് കർണൻ്റെ അച്ഛനായ സൂര്യഭഗവാൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഈ കുണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ കുണ്ഡലം ധരിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കർണൻ്റെ ചെവിയിൽ ആ കുണ്ഡലമുള്ളിടത്തോളം കാലം മനുഷ്യരായ ആർക്കും കർണനെ കൊല്ലാൻ സാധിക്കുകയില്ല. അതായത് വാളുകൊണ്ട് തല വെട്ടിമുറിച്ചാൽ പോലും, കഴുത്ത് വെട്ടിമുറിച്ചാൽ പോലും അല്പസമയം കഴിഞ്ഞ് കഴുത്ത് ജോയിൻ്റായി കർണനെ എണീറ്റ് വരും. അങ്ങനെ ഒരു വരമുള്ള ഒരു സാധനമാണ് ഈ കുണ്ഡലം. അപ്പോൾ മഹാഭാരത യുദ്ധസമയത്ത് കുണ്ഡലമുണ്ടെങ്കിൽ അർജുനന് എന്ത് ചെയ്താലും കർണനെ കൊല്ലാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ ചെന്ന് കുണ്ഡലങ്ങൾ കർണനോട് ദാനം ചോദിക്കുകയാണ്. എന്തിനാണ് കർണനോട് ദാനം ചോദിക്കുന്നത്? കർണൻ്റെ ദാനശീലമാണ്. കർണൻ എന്ത് ദാനം ചോദിച്ചാലും ആർക്ക് ചോദിച്ചാലും കൊടുക്കും. പിന്നെ ഇന്ദ്രൻ ആലോചിച്ചത്, ആര് ചെന്ന് ദാനം ചോദിച്ചാലും കൊടുക്കുമെങ്കിലും ഒരു ബ്രാഹ്മണൻ ദാനം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ബ്രാഹ്മണ ശാപം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്ദ്രൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബ്രാഹ്മണൻ്റെ വേഷത്തിൽ തന്നെ ദാനം ചോദിക്കാനായിട്ട് ചെന്നത്. സാധാരണ മനുഷ്യൻ്റെ വേഷത്തിൽ ചെന്ന് കർണനോട് ചോദിച്ചാൽ തന്നെ കൊടുക്കും, എങ്കിലും ഒരു ഉറപ്പിന് വേണ്ടി ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ചെന്ന് ദാനം ചോദിച്ചു. പക്ഷേ ഇത് കർണൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. സൂര്യഭഗവാൻ തലേ ദിവസം തന്നെ ഉറക്കത്തിൽ സ്വപ്നരൂപത്തിൽ ചെന്ന് കർണൻ ഇതിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ കർണൻ അച്ഛനോട് പറഞ്ഞു, ഇല്ല, ഞാൻ ആര് ദാനം ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യഭഗവാൻ മറ്റൊരു ബുദ്ധി ഉപദേശിച്ചു, ഈ കവചകുണ്ഡലങ്ങൾ നീ ദാനം കൊടുക്കുകയാണെങ്കിൽ ഇന്ദ്രനോട് മറ്റൊരു വരം നീ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ കർണൻ അത് സമ്മതിക്കുകയും അങ്ങനെ മറ്റൊരു വരം ചോദിക്കുകയും ചെയ്തു. അർജുനനെ കൊല്ലാൻ പറ്റുന്ന ഒരു വരം വേണമെന്നാണ് ഇന്ദ്രനോട് ചോദിച്ചത്. ഇന്ദ്രൻ്റെ മകനാണ് അർജുനൻ. പക്ഷേ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഒരു വരം കൊടുത്തു, തിരിച്ചും വരം.
കൊടുത്തു. അർജുനനെ കൊല്ലാൻ പറ്റുന്ന ഒരു വരമാണ് കൊടുത്തത്. അതിൻ്റെ പേരാണ് വൈജയന്തി എന്ന് പറയും. പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ കർണനും കടോത്കജനും തമ്മിൽ ഉണ്ടായ യുദ്ധത്തിൽ കടോത്കജനെ കൊല്ലാൻ ഒരു മാർഗവുമില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് കർണൻ തനിക്ക് കിട്ടിയ വൈജയന്തി എന്ന ആയുധം ഉപയോഗിക്കാതെ കടോത്കജൻ ചാവില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോൾ കർണന് ആ ആയുധം കടോത്കജൻ്റെ നേർക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ആ ആയുധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് നേരെ ഉപയോഗിച്ചതോടുകൂടി ആ ആയുധം തീർന്നു, അതിൻ്റെ ശക്തി തീർന്നു. അങ്ങനത്തെ ഒരു ആയുധമായിരുന്നു വൈജയന്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആയുധം ഉപയോഗിച്ച് കടോത്കജനെ നിഗ്രഹിക്കും. അങ്ങനെ അർജുനനെ കൊല്ലാൻ കിട്ടിയ ആയുധമാണെങ്കിലും അത് കടോത്കജനെ കൊല്ലാൻ ഉപയോഗപ്പെടുത്തുക മൂലം അർജുനനെ കൊല്ലാനായിട്ട് സാധിക്കാതെ പോകുന്നു. അപ്പം ഇതാണ് ഈ കഥ കർണൻ്റെ കഥയുമായി ബന്ധപ്പെട്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർണൻ്റെ ശിരസിൽ ആ കവചകുണ്ഡലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ ഒരാൾക്കും നിഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. വിലപിടിച്ച ഒരു സ്വത്തായിരുന്നു ഈ കവചകുണ്ടലങ്ങൾ. അതായത് സ്വന്തം ജീവൻ തന്നെയാണ് ഈ കവചകുണ്ഡലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അത്രയും വിലപിടിച്ച ഒരു വസ്തു മറ്റൊരാൾ വന്ന് ദാനം ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ? പക്ഷേ കർണൻ കൊടുക്കും. അതാണ് കർണൻ്റെ ദാനശീലം. സ്വന്തം ജീവൻ വേണം എന്ന് പറഞ്ഞാൽ പോലും കൊടുക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു കർണൻ. അത്രയും മഹത്തായ ഒരു ദാനശീലത്തിൻ്റെ ഉടമയായിരുന്നു കർണൻ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മുതലെടുക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻ വന്നത്. ഇത് ഇങ്ങനെ ഇന്ദ്രൻ വരുന്ന വിവരം അറിഞ്ഞിട്ട് പോലും ഇതിൽ ചതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അത് ദാനം ചെയ്യാൻ കാണിച്ച ആ ഒരു മഹാമനസ്കതയാണ് കർണൻ്റെ ഒരു ഗുണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനി വായിക്കാം കണ്ടെത്താമെന്ന ചോദ്യം നോക്കാം. എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ട് തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോനൻ മാസ്റ്റർ. കുട്ടിരാമമേനോൻ മാസ്റ്ററുടെ മറ്റെന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്? പറഞ്ഞു നോക്കൂ. നമുക്കത് എഴുതി നോക്കാം. കവിളിൽ കടുക്കൻ്റെ തുടിപ്പും വിരലുകളിൽ മോതിരങ്ങളും നെറ്റിയിൽ ചന്ദനപ്പൊട്ടും ചാർത്തി കയ്യിൽ പത്രവുമായാണ് കുട്ടിരാമമേനോൻ സാർ ക്ലാസ്സിൽ വരുന്നത്. പത്രവാർത്തകൾ കുട്ടികളോട് പങ്കുവയ്ക്കും. അന്നത്തെ കാലത്ത് വീട്ടിൽ പത്രം വരുത്തുന്നവർ വളരെ ചുരുക്കമായിരുന്നു. ലോകവാർത്തകൾ കുട്ടികളെ അറിയിച്ചു. മതേതരത്വ ചിന്താഗതിയും നല്ലവരെ പുകഴ്ത്താനുള്ള മനസ്സും ഉള്ള വ്യക്തിയായിരുന്നു കുട്ടിരാമമേനോൻ മാസ്റ്റർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മുക്കത്ത് വെച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞ ദൈവിക വചനങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഉദ്ഘോഷിച്ച വാക്കുകളെ ദൈവിക വചനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഉത്തരം: മറ്റുള്ളവർ പറയുന്നത് അപ്പടി അനുസരിക്കരുത്. എല്ലാവരും ഞാനും മരിക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ വാക്കും അനുസരിക്കേണ്ടതില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ, വിശുദ്ധ ഖുറാൻ എല്ലാവരും അനുസരിക്കുവിൻ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുക. അയൽവാസിയായ ഹൈന്ദവ സുഹൃത്തിനെ അറിയുവിൻ. ശത്രുത്വം നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ. ഇതാണ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മുക്കമെന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ പ്രസംഗമാണ് സന്ദർഭം. ഭൂമിയിലുള്ള എല്ലാം അള്ളാഹു അറിയാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. തൂണും തുരുമ്പും ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം. ഈ തിരിച്ചറിവ് മനുഷ്യന് കിട്ടിയത് ദൈവത്തിൽ നിന്നായിരിക്കാം എന്ന് കവി വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇത് ദൈവിക വചനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഇടിവെട്ടേറ്റതുപോലെ വാകുളിച്ചു നിന്നു. അടിവരയിട്ട വാക്കിന് പകരം മറ്റെന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാം? എഴുതി നോക്കൂ. ഇടിവെട്ടേറ്റതുപോലെ എന്ന് പറഞ്ഞാൽ ഷോക്ക് ഏറ്റതുപോലെ. ഇടിവെട്ടിൽ നമുക്ക് ഏൽക്കുന്നത് കറണ്ടാണ്, കറണ്ടും തീയുമാണ്. അപ്പോൾ ഇടിവെട്ടേറ്റതെന്ന് ഷോക്ക് അടിച്ചതുപോലെ സ്തബ്ധനായി നിൽന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനോട് ചേരുന്ന മറ്റ് പ്രയോഗങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതി കർത്തവ്യതാമൂടനെ പോലെ. ഇതി കർത്തവ്യതാമൂടൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് സ്തംഭിച്ചു നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രജ്ഞയറ്റതുപോലെ, എന്തു ചെയ്യണമെന്നറിയാത്തതുപോലെ, സ്വപ്നലോകത്തെന്നതുപോലെ,
തലയ്ക്കുള്ളിൽ ഇരുട്ടുകയറിയതുപോലെ, ഞെട്ടിത്തെറിച്ചതുപോലെ, ബോധമറ്റതുപോലെ, അന്തം വിട്ടതുപോലെ, സ്തബ്ധനായി, ഓർമ്മയേറ്റതുപോലെ, തലയ്ക്കുള്ളിൽ മിന്നൽപ്പിണർ ഏറ്റതുപോലെ, ഷോക്കേറ്റതുപോലെ, എല്ലാം മറന്നതുപോലെ, നിലാവത്ത് വിട്ട കോഴിയെപ്പോലെ. ഇനി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇനിയും ഇതേപോലത്തെ പ്രയോഗങ്ങൾ കിട്ടും. ഇതിൻ്റെ എല്ലാ അർത്ഥം ഒന്നു തന്നെയാണ്, അതായത് ഇടിവെട്ടേറ്റതുപോലെ എന്നുള്ള അർത്ഥമാണ്. ഒരേ അർത്ഥം വരുന്ന നിരവധി പ്രയോഗങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ ആണിത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉപന്യാസങ്ങളോ ലേഖനങ്ങളോ വർണ്ണനകളോ എഴുതുമ്പോൾ ആ സന്ദർഭത്തിന് ചേരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതാൻ നമുക്കൊരു കഴിവുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തേത്, ഞാനുമെൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ വാക്കുകൾ മാത്രം. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞതിൻ്റെ പൊരുൾ കണ്ടെത്തി എഴുതുക. ഉത്തരം: മനുഷ്യജീവിതം പെട്ടെന്ന് തീരുന്നതാണ്. മനുഷ്യൻ്റെ വാക്കുകൾ തെറ്റിപ്പോകാം. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ സത്യവും തെറ്റാത്തതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാണ്. അതിനാൽ എല്ലാവരും മനുഷ്യൻ്റെ വാക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുക, നല്ലത് പ്രവർത്തിക്കുക എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. അതിനാൽ വിശുദ്ധ വചനങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നതാണ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതിൻ്റെ പൊരുൾ. ഏഴാമത്തെ ചോദ്യം നോക്കാം. അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത്? ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം സ്വഭാവ സവിശേഷങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ കവിതയിൽ ഒരു നാലഞ്ച് വരികൾ മാത്രമേ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞതെങ്കിലും നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം നമുക്ക് വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കുറിപ്പ് ഞാനിവിടെ നൽകാം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നും അറിയപ്പെടുന്നു. മുസ്ലിം ഐക്യ സംഘവുമായി സഹകരിച്ചുകൊണ്ട് സാമുദായിക പരിഷ്കരണ രംഗത്തും സാഹിബ് പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മലയോര ഗ്രാമമായ മുക്കം പഞ്ചായത്തിലെ ഒറ്റശ്ശേരിയിൽ നിന്നും രാത്രിയിൽ മടങ്ങുന്ന വഴിയിൽ കുഴഞ്ഞു വീണായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മരണം. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം, അതിൻ്റെ ഉത്തരം നോക്കാം. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ എന്തൊക്കെ സ്വഭാവ സവിശേഷങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ഉത്തരം. അബ്ദുറഹ്മാൻ സാഹിബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ: അബ്ദുറഹ്മാൻ സാഹിബ്, ധീരൻ, ധീരപ്രജ്ഞൻ, വീരൻ, മരണമില്ലാത്തവൻ. മരണമില്ലാത്തവനെന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല, അതിനെ സൂചിപ്പിക്കുന്ന വരികളുണ്ട്. ആ വരികളും കൂടി ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. മരിച്ചിട്ടില്ല, മരിക്കയുമില്ലൊരിക്കലും. അപ്പോൾ അതിൻ്റെ അർത്ഥം മരണമില്ലാത്തവൻ എന്നാണ്. അപ്പം ഇത് അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചതിന് ശേഷം എഴുതിയൊരു കവിതയാണ്, ഒരു സ്മരണ പോലെ എഴുതിയ കവിതയാണ്. സായിബ എന്ന വിശേഷണം കവിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും സൂചിപ്പിക്കുന്നു. ധീരൻ, ധീരപ്രജ്ഞൻ, വീരൻ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളും മതസൗഹാർദ്ദവും ഐക്യവും നിലനിർത്താൻ നടത്തിയ ശ്രമങ്ങളുമാവാം. മരണമില്ലാത്തവൻ എന്ന പ്രയോഗം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മരണമില്ല എന്നുമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മനുഷ്യസ്നേഹവും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒന്നായി കാണാനുള്ള വലിയ മനസ്സുമുള്ള വ്യക്തിയായിരുന്നു എന്നുമാണ്. നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. വായിക്കാം കണ്ടെത്താം എന്നാണ്. മഹത് വ്യക്തികളെക്കുറിച്ച് എഴുതിയ മറ്റേതെങ്കിലും കവിത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം ചില കവിതകളുണ്ട്, അത് നമുക്ക് നോക്കാം. അതിൻ്റെ വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെക്കുറിച്ചിട്ട് എഴുതിയ ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. അതിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു നാല് വരി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ലോകമേ തറവാട്,
തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി. യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം. കാരണിച്ചളിനീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹസംഗം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് ഔവണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹ്രദം. കഞ്ചളോദ്ഗമില്ലാത്തൊരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിയിടാത്ത മാണിക്യമഹാനദി. പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ. ഗാന്ധിജിയെക്കുറിച്ച് ഇതിനപ്പുറത്ത് വർണ്ണിക്കാനായിട്ടൊരു വരി വേറെ മലയാളത്തിലില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥനത്. ഇനി വയലാർ രാമവർമ്മ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വരികൾ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഗാന്ധിയും കവിതയും, കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ എഴുതിയ ഗാന്ധിജിയും കവിതയും തമ്മിലുള്ള സംസാരം രീതിയിലുള്ളൊരു കവിതയാണ്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ഇനി ഗാന്ധിജിയെക്കുറിച്ച് സതീശൻ ഒ പി എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. അതൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ പുസ്തകത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നുള്ളത്. ഒരു ലഘു ആസ്വാദനക്കുറിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആസ്വാദനക്കുറിപ്പ് വിശദീകരിച്ച് എഴുതുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. ഉത്തരം: അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച ഒരു കവിതയാണ് മരണമില്ലാത്ത മനുഷ്യൻ. അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഇത്. മുക്കം എന്ന സ്ഥലത്ത് വെച്ച് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായി നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളാണ് കവിയെ ഈ കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഖുറാൻ ചൈതന്യത്തെക്കുറിച്ചും പറയുന്ന അക്കിത്തത്തിൻ്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന ഈ കവിത സാഹിബിൻ്റെ സ്മരണയ്ക്കായാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നല്ല ഈണത്തിൽ ചൊല്ലുവാൻ കഴിയുന്ന മനോഹരമായ ഈ കവിത ലളിതമായ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. കുട്ടിരാമൻ മേനോൻ എന്ന അധ്യാപകൻ്റെ വാത്മയ ചിത്രത്തോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. ഞാനുമെൻ വാക്കും തിരസ്കരിപ്പിൻ കേൾപ്പിൻ ദൈവത്തിൻ വാക്കുകൾ മാത്രം എന്ന വരികൾ എല്ലാ കാലത്തും എല്ലാ മതവിശ്വാസികൾക്കും ചേർന്ന വാക്കുകളാണ്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മതസൗഹാർദ്ദ ശ്രമങ്ങൾ കവി ഉയർത്തിക്കാട്ടുന്നു. മരിച്ചിട്ടില്ല, മരിക്കയുമില്ലൊരിക്കലും മലയാളി തൻ ഹൃദയത്തിലാധീരപ്രജ്ഞൻ എന്ന വരികൾ മനോഹരമാണ്. അക്കിത്തത്തിൻ്റെ ആശയസമ്പന്നമായ ചെറിയൊരു കവിതയാണ് ഇത്. മുൻ വർഷങ്ങളിൽ ഈ പാഠത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം വാഗ്മയ ചിത്രം എന്നാണ്. കുട്ടിരാമ മേനോൻ മാസ്റ്ററുടെയും ഗുരുദേവൻ്റെയും ഒക്കെ വാഗ്മയ ചിത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. ലോകം മുഴുവൻ നന്മയുടെ പ്രകാശം വരുത്തിയ മഹാനാണ് ഗാന്ധിജി. ലളിതമായ വേഷം, സൗമ്യ സ്വഭാവം, ചിത്രവും സൂചനകളും ഉൾക്കൊണ്ട് ഗാന്ധിജിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ ഗാന്ധിജി ഒരു ലളിതമായ വസ്ത്രമാണ്, കയ്യിലൊരു വടിയുണ്ട്, കാലിൽ ഒരു മെതിയടി. ഗാന്ധിജി ധരിച്ചിരിക്കുന്ന ചെരുപ്പിന് മെതിയടി എന്നാണ് പറയുന്നത്. മെതിയടിയുണ്ട്, മുഖത്ത് വട്ടക്കണ്ണടിയുണ്ട്, ലളിതമായ വേഷം, സൗമ്യമായ ഭാവം, ഇതൊക്കെ വെച്ചിട്ട് ഒരു വാഗ്മയ ചിത്രം. വാഗ്മയ ചിത്രം എന്താണ് എന്ന് പറഞ്ഞാൽ, വാഗ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക. പെൻസിലോ പേനയോ ഉപയോഗിച്ചല്ല, വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. നമ്മൾ കുട്ടിരാമമേനോൻ്റെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഗാന്ധിജിയെക്കുറിച്ചൊരു വാഗ്മയ ചിത്രം വരയ്ക്കാനാണ്. ഒരു അഞ്ചെട്ട് വരികളിലൂടെ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതുന്നതായിരിക്കും നല്ലത്. അത് ഞാനിവിടെ ഉത്തരം പറയുന്നില്ല. നിങ്ങളൊന്ന് ഈ പാഠം പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഇനി അടുത്ത ചോദ്യം ലഘു ഉപന്യാസം എന്നാണ്. ഇതും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്.
യാതൊരു ഭേദവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ അബ്ദുറഹ്മാൻ സാഹിബും ശ്രീനാരായണ ഗുരുദേവനും നമ്മോടാവശ്യപ്പെടുന്നു. കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള പല നന്മകളും നാം കാണുകയുണ്ടായി. ജീവൻ പണയം വെച്ച മറ്റുള്ളവരുടെ രക്ഷയ്ക്കെത്തുന്നവർ, മക്കളുടെ വിവാഹത്തിന് നീക്കിവെച്ച പണം നൽകിയവർ, സമ്പാദ്യക്കൂടുക്ക അപ്പാടെ ഏൽപ്പിക്കുന്ന കുട്ടികൾ, ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ സഹായിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ആരാധനാലയങ്ങൾ, അങ്ങനെ എത്രയോ കാഴ്ചകൾ. ഇവരും പ്രകാശം പരത്തുന്നവരല്ലേ? പ്രകാശം പരത്തുന്നവർ എന്ന പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യസ്നേഹം, അനീതികളെ എതിർക്കൽ എന്നീ ആശയങ്ങളെ ഉൾപ്പെടുത്തി അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. അപ്പം നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിനെ ബന്ധപ്പെടുത്തിയിട്ട് മൊത്തത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൻ്റെ വിഷയം അതിരില്ലാത്ത സ്നേഹം എന്നാണ്. ജാതി മത ഭേദമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനോ എന്ന ചിന്തയില്ലാതെ, സ്ത്രീയാണോ പുരുഷനാണോ എന്ന വേർതിരിവില്ലാതെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നു. ഈ വിഷയത്തെ വെച്ചിട്ട് ഒരു ചെറിയ ഉപന്യാസമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഉപന്യാസം തയ്യാറാകുമ്പോൾ ഒരു തലക്കെട്ട് നിർബന്ധമായിട്ട് വേണം. ആ തലക്കെട്ടാണ് അതിരില്ലാത്ത സ്നേഹം എന്നുള്ളത്. അത് വെച്ച് നിങ്ങൾ ഒരു ചെറിയ ഉപന്യാസം ഒന്ന് എഴുതി നോക്കുക. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ 5-ാം ക്ലാസ്സിൻ്റെയും 6-ാം ക്ലാസ്സിൻ്റെയും 7-ാം ക്ലാസ്സിൻ്റെയും ഒക്കെ പാഠങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും.